കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ മുറി വിട്ടുതരാൻ ആവശ്യപ്പെട്ട് കോളേജിന്റെ സമാധാന അന്തരീക്ഷത്തിന് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ശ്രമിച്ച ശ്രമിച്ചു ഞാനിപ്പോൾ ഒരു വീഡിയോ ആണ് ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ സ്കൂളിലോ കോളേജിലോ ഒരു വിദ്യാർത്ഥി പോകുന്നത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനു മുമ്പ് വലിയ രീതിയിലുള്ള സമരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഫീസ് വർധനയ്ക്കെതിരെയുള്ള സമരം നല്ല ലാബ് ഇല്ലാത്തത് സമരം നല്ല അധ്യാപകരില്ലാത്തത് കൊണ്ടുള്ള സമരം നല്ല ഫുഡ് കിട്ടുന്നില്ല വിദ്യാർത്ഥികൾക്ക് എന്നുള്ള രീതിയിലൊരു സമരം നല്ല സ്പോർട്സ് ഉപകരണങ്ങൾ ഇല്ല എന്നുള്ള രീതിയിലുള്ള സമരം ഇപ്പം കാണുന്ന സമരങ്ങൾ എന്താ ഞങ്ങൾക്ക് പ്രാർത്ഥനാമുറി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്ന ഒരു കലാപരിപാടിയാണ് ചില വിപ്ലവ സംഘടനകളൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ വാർത്ത വരുന്നുണ്ട് ഇതേ ആൾക്കാർ തന്നെയാണ് കുറച്ച് ആളുകൾക്ക് മുമ്പ് ഒരു സ്കൂളിൽ ഗണപതി ഹോമം എന്നുള്ള പേരിൽ വലിയ പ്രതിഷേധം നടത്തിയത് അപ്പോൾ ഒരു വിഷയത്തിൽ രണ്ട് തരത്തിലുള്ള എങ്ങനെ നിലപാടെടുക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ പണ്ട് മുതൽ കണ്ടുവരുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന സമയത്തും ആ മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന സുഹൃത്തുക്കളൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ അവർ വെള്ളിയാഴ്ച ആരൊക്കെയാണ് പള്ളിയിൽ പോകുന്നതെന്ന് എഴുതി കൊടുക്കും പ്രിൻസിപ്പളിനെ അപ്രൂവ് ചെയ്യും പോവും ഇത് പണ്ട് മുതൽ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഇത് പലപ്പോഴും വിദ്യാർത്ഥികൾ അവർ എഴുതി കൊടുക്കാറുണ്ട് അപ്രൂവില് കിട്ടുമ്പോൾ പോകാറുണ്ട് ഇത് കണ്ടുവരാറുണ്ട് അതല്ലാതെ നമ്മൾ സ്കൂളിൽ കോളേജിലും ഒരു പ്രത്യേക റൂമ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേണം എന്നൊക്കെ പറയുമ്പോൾ നാളെ ഭദ്രകാളിയെ ആരാധിക്കുന്നവർ കാണും അല്ലെങ്കിൽ മാതാവിനെ ആരാധിക്കുന്നവർ കാണും അല്ലെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ കാണും ചിലപ്പം സ്കൂളിനുള്ളിൽ സപ്താഹം നടത്തണം എന്നാഗ്രഹിക്കുന്നവർ കാണും പൊങ്കാലയടണമെന്ന് ആഗ്രഹിക്കുന്നവർ കാണും ആ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എല്ലാ മാനേജ്മെൻറ്റിന് കീഴിലുള്ള കോളേജുകളും എല്ലാ മാനേജ്മെൻറ്റിന് കീഴിലുള്ള കോളേജുകളും ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും പഠിക്കുക തിരിച്ചു വരിക ഇതാണ് വിദ്യാർത്ഥിയേണ്ടത് അല്ലാതെ നിങ്ങൾക്ക് മതം പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യമുണ്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ മതം പ്രാക്ടീസ് ചെയ്ത് അതോടൊപ്പം വിദ്യാഭ്യാസം കൊണ്ടുപോവാനാണെന്നുണ്ടെങ്കിൽ മതം പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള സൗകര്യങ്ങളുണ്ട് ഒരു കോളേജിൽ പഠിക്കുമ്പോൾ ഡിസിപ്ലിൻ ആയിട്ട് പഠിക്കുക ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത് ഡിസിപ്ലിനാണ് മതം നമുക്ക് പുറത്തല്ലേ പ്രാക്ടീസ് ചെയ്യാനുള്ളത് ഏത് വിഭാഗമാണെങ്കിലും